എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ, മോന്റെ പേരെന്താ? കൃഷ്ണ. കൃഷ്ണ, വളരെ നല്ല പേരാണല്ലോ. എന്താ പറയാനുള്ളത്? അങ്കിൾ എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്ന എന്താ മോനെ? ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് കൃഷ്ണ? നിനക്കിവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇവരുടെ ദൗർബല്യം എന്തെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി നീ നിന്റെ ബുദ്ധി പ്രയോഗിക്കണം. ആരെയാ നോക്കുന്നത്? സാറത് കാര്യാക്കണ്ട, എനിക്ക് തോന്നുന്നത് ഇവന് ആള് മാറിപ്പോയെന്ന്. ആ സോറി. നോ പ്രോബ്ലം. ഞാനൊരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട സുധേ. ഞാൻ നോക്കിട്ട് വരാം. വാസുദേവൻ ചേട്ടാ, ചേട്ടനായിരുന്നു. നമസ്കാരം. നമസ്കാരം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് വീണ്ടും ഇടയ്ക്ക് വരേണ്ടി വന്നു. അതിനെന്താ, വരൂ, അകത്തേക്ക് വരൂ. രാവിലെ ടി വിയിൽ കൃഷ്ണയും പിന്നെ അവന്റെ സ്കൂളിന്റെ വാർത്തയും കണ്ടു, അപ്പോ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണയുടെ കാര്യം നോക്കാൻ അവന്റെ മമ്മയും പപ്പയും ഇവിടെ ജീവനോട് തന്നെയുണ്ട്. സുധേ, അത് കാര്യാക്കണ്ട ചേട്ടാ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. ഗുരുവായൂർ പരീക്ഷിക്കണേ. Are you sure?
മോനെ കൃഷ്ണ, ഇങ്ങ് വന്നേ. വാ മോനെ. മാധവ, നിങ്ങളും മകനെ നല്ല ശീലങ്ങളാ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവന് മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ അറിയാം. തെറ്റുകൾക്കെതിരെ ഒട്ടും മടിയില്ലാതെ ആരെയും ഭയക്കാതെയാണ് അവൻ പ്രതികരിക്കുന്നത്. ഞാനും എന്റെ മോൻ അഭിയെ ഇങ്ങനെ തന്നെയാണ് വളർത്തിയത്. പക്ഷേ എനിക്കറിയില്ല എവിടെയാ തെറ്റുപറ്റിയതെന്ന്. മനസ്സിപ്പോഴും അവനെ ഓർത്ത് നേറിക്കൊണ്ടിരിക്കുക. കുട്ടിക്കാലത്ത് അവൻ ഞങ്ങളോടൊപ്പം പുറത്തേക്ക് വരുമ്പോ അറിയാതെ അവൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോ ഞാനും കൗസല്യയും അവനെ തടയും, അവനോട് പറയും, അത് പാടില്ല മോനെ, അത് തെറ്റാണെന്ന്. എന്നിട്ടും അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ആത്മഹത്യ ഭീരുക്കളല്ലേ ചെയ്യുന്നത്? അവനത് ചെയ്യരുതായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ മോൻ കൃഷ്ണ എന്റെ മോൻ അഭിയെ പോലെ അല്ല. ഇത്ര ചെറിയ പ്രായത്തിൽ അവൻ എന്തൊക്കെയാ ചെയ്യുന്നത്! നല്ല മിടുക്കനായവൻ. കൃഷ്ണ, നീ ഇപ്പൊ എന്റെ കാലുതൊട്ട് വന്നിച്ചില്ലേ മോനെ? ഞാനപ്പോ നിന്നെ അനുഗ്രഹിച്ചത് എന്റെ മനസ്സ് നിറഞ്ഞ മോനെ. നന്നായി വരും മോനെ. ശരി മാധവ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാസുദേവചേട്ടൻ ആദ്യമായല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട മാധവ, പിന്നെ എപ്പോഴെങ്കിലും ആവാം. അച്ഛൻ എന്നെ ജീവിതത്തിൽ പഠിപ്പിച്ചതൊന്നും വെറുതെ ആയിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കും. ഞാനൊരു ഭീരുവല്ല, ഞാൻ ആത്മഹത്യ ചെയ്തതുമല്ല. എത്രയും വേഗം തന്നെ സത്യം എല്ലാവരും അറിയും. എനിക്ക് പുനർജന്മം ലഭിച്ചു നിന്റെ രൂപത്തിൽ. എന്തിനെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി. ഭഗവാൻ എനിക്കൊരു അവസരം തന്നാ ഒരിക്കലും ഞാൻ ആ അവസരം പാഴാക്കി കളയില്ല. നീ ഇനി അല്പം സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാനും അഭിയാങ്കളും ഒരാളാണ്, പക്ഷെ ഒരിക്കലും ഇതാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം രഹസ്യമാക്കി വെക്കണം. എന്നോട് അവർ ചെയ്ത ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. അവരെ ഞാൻ വെറുതെ വിടുകയില്ല.
നിങ്ങളുടെ മകൻ ഉറക്കത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഇത് അഭിജിത്തിൻ്റെയും അയൂബിൻ്റെയും മരണം ആത്മഹത്യ അല്ലെന്ന്, കൊലപാതകമാണെന്ന്. ഹലോ, എന്താ ആലോചിക്ക? ചായയും കുടിച്ചിട്ടില്ലല്ലോ, എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല, ഞാൻ ഓഫീസിലെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നീ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല, ഞാൻ കൃഷ്ണയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് SI ഗോവിന്ദൻ ഇവിടെ സെർച്ച് ചെയ്യാനായി വന്നപ്പോൾ നമ്മുടെ മോൻ അയാളോട് നിയമവശങ്ങളെല്ലാം പറഞ്ഞ് അയാളുടെ വായടപ്പിച്ചു. എത്ര സ്മാർട്ടാ നമ്മുടെ മോനല്ലേ. എനിക്ക് തോന്നുന്നു നമ്മുടെ കൃഷ്ണയുടെ ജന്മം എന്തോ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളതാണെന്ന്. സത്യത്തിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നവർക്ക് വഴിയിൽ ധാരാളം തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും. എന്താ ഇത്? നിങ്ങൾ അവനെ ഓർത്ത് എത്രത്തോളം വിഷമിക്കുന്നുവോ അത്രയും വിഷമം എനിക്കും ഉണ്ട്. പിന്നെ ഭഗവാൻ കൃഷ്ണൻ അവന് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യത്തിനായാണ് അയച്ചതെങ്കിൽ അദ്ദേഹം തന്നെ അവനെ രക്ഷിച്ചോളും. അതുകൊള്ളാം, ഇപ്പൊ നീ എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങിയോ? ആ, അത് ഞാൻ നിങ്ങളെ കണ്ട് പഠിച്ചതാ. അതുപോട്ടെ, നീ എന്ത് പറയാനാ വന്നത്? അത് ഞാൻ പറയാൻ വന്നത്, നമുക്ക് കൃഷ്ണയെ എത്രയും വേഗം മറ്റേതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണം. സീറ്റെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ കിട്ടില്ല. ഇല്ല, ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് പോവില്ല. എന്റെ സ്കൂളാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഞങ്ങളുടെ സ്കൂള് തുറക്കുക തന്നെ ചെയ്യും. തുറക്കാനായി നീ എന്ത് ചെയ്യും? അതിപ്പോ അറിയില്ല, എന്തായാലും ഉറപ്പായിട്ടും എനിക്കൊരു ഐഡിയ കിട്ടും. മുനേ, ഇവനിത് എന്താ പറയുന്നേ? ഞാൻ ചോദിച്ചിട്ട് വരാം. മോനെ കൃഷ്ണ, ഞാനും എന്റെ മോൻ അഭിയെ ഇങ്ങനെ തന്നെയാണ് വളർത്തിയത്. എനിക്കറിയില്ല എവിടെയാ തെറ്റുപറ്റിയതെന്ന്. ഞാനപ്പോ നിന്നെ അനുഗ്രഹിച്ചത് എന്റെ മനസ്സ് നിറഞ്ഞ മോനെ. നന്നായി വരും മോനെ. ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ. മോനെ സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഈ അമ്മയെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണേ മോനെ. എനിക്ക് നീ എന്റെ അഭിമോനെ പോലെ തോന്നുന്നത്. മോനെ കൃഷ്ണ, നീ ഇപ്പൊ നല്ല സ്മാർട്ടാണല്ലോ. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നീ ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അന്ന് പാർക്കിൽ പോയപ്പോ മയങ്ങി വീഴുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും കണ്ടായിരുന്നു? ഇത് രഹസ്യമാണ്, പപ്പയുടെ മമ്മയുടെ ഇതൊരിക്കലും പറയാൻ പാടില്ല. മോനെ കൃഷ്ണ, ഞാൻ നിന്നോടാണ് ചോദിച്ചത്. പപ്പ, എനിക്കതൊന്നും ഓർമ്മയില്ല. വന്ന് രണ്ടുപേരും വന്ന് ആഹാരം കഴിക്കാം. ഇന്ന് ഞാൻ എന്റെ പൊന്നു മോനു വേണ്ടി പാൽപായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, എനിക്കും വലിയ ഇഷ്ടമാ പാൽപായസം. വാ മോനെ, കഴിച്ചിട്ട് വരാം. പപ്പ, മമ്മ, എനിക്ക് കൗസല്യന്റെ കാണാൻ ഒരു ആഗ്രഹം തോന്നുന്നു. പപ്പയും മമ്മയും സമ്മതിക്കുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരായിരുന്നു. മോനെ, ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, വാ. ഗോവിന്ദൻ, ഞാനൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് അറിയേണ്ട കാര്യമില്ല ആ ജോലി നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ആ സ്കൂൾ എനിക്ക് എന്ത് തന്നെ ചെയ്തിട്ടായാലും ഒഴിപ്പിച്ച് കിട്ടിയേ പറ്റൂ.
ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ നീ തയ്യാറായിക്കോളൂ. അഭിജിത്തിന്റെ ഫയൽ എവിടെ പോയി? എന്നെ നോക്കി നിൽക്കാൻ പോയി എടുത്തോണ്ടു. ഞാനിപ്പോ നോക്കിയെടുക്കാം സർ. ഒരു ഉത്തരവാദിത്വമില്ല. സർ, ഹൈവേ വഴി ധാരാളം കഞ്ചാവ് വരുന്നുണ്ടെന്നാ റിപ്പോർട്ട്. എന്തെങ്കിലും ഉടനെ ചെയ്യണ്ടേ സർ? സർ, കഴിഞ്ഞ മാസം മാത്രമേ അവർ പൈസ കൊണ്ട് തന്നിട്ടുള്ളൂ, ഈ മാസം തന്നിട്ടില്ല. സർ, സാറിനെന്താ വയ്യേ? സർ, കുന്തം ഡ്യൂട്ടി ഒന്നുമില്ല. എനിക്കിവിടെ എന്റെ കാര്യം നോക്കാൻ പോലും സമയം തയ്യുന്നില്ല. ആ കള്ളസ്വാമി എന്ന് എന്റെ ഭാവിയെ പറ്റി പറഞ്ഞില്ലേ, അതെല്ലാം നുണയാ. എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവസാനിപ്പിക്കും. എല്ലാത്തിനും ഞാൻ കെട്ടിത്തൂക്കും. നോക്കുക, എല്ലാത്തിനും കെട്ടിത്തൂക്കും. ഗുരുവായൂരെ പരീക്ഷിക്കണേ. എല്ലാവരും എഴുതിയോ? ഇനി നമുക്ക് വായിക്കാം. കായി ഖ ഗായി ഖ ങ ചായി ഛ ജായി ഛ ഞ ഏ വാസുദേവനോടില്ലേ വാസു. എല്ലാം മതിയാക്ക്. ഇവരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഇവരുടെ മോനൊരു കള്ളനാ, കുറ്റവാളിയാ, ഭീരുവാ. ഇവരുടെ കുടുംബ പാരമ്പര്യമേ കള്ളന്മാരുടേതാ. പോലീസ് സ്റ്റേഷൻ പോലും ഇവർ വിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി മോഷ്ടിച്ചാലുള്ള ഭവിഷ്യത്ത് അറിയാമോ നിങ്ങൾക്ക്? ഫയൽ മോഷ്ടിച്ചതിന് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ പോവാ. എനിക്കറിയാം ആ ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. ഞാനിവിടെ നോക്കട്ടെ. നടക്ക്. ഏയ്, എല്ലാരും പോ, വേഗം പോ. വയസ്സായപ്പം പഠിക്കാൻ നടക്കുന്നു. ജീവിതം ഏകദേശം തീരാറായി. ഇനിയിപ്പോ പഠിച്ചിട്ട് എന്തെടുക്കാനാ? കാ കാ, ഇറങ്ങല്ലാരും. എവിടെയാ ഫയൽ? ഗുരുവായൂരെ പരീക്ഷിക്കണേ. ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ. Thank you.
കൃഷ്ണ, നീ ഇതെന്താ കാണിക്കുന്നേ? ഇവിടെ നിൽക്ക്. കൃഷ്ണ എന്തോ അപകടത്തിലാണെന്ന് തോന്നുകയാണല്ലോ ഭഗവാനെ.